Namaskaram. Today we are fortunate enough to hear the talk by Sri R. Ramakrishnan, who is a great Sanskrit scholar, who settled in Palakkad and is well versed in Malayalam, Tamil, Hindi, English, etc. He's a very kind-hearted person and has a lot of faith in God. He has analyzed life in a very different angle about the importance of knowing self and the reason for us to go to the temple, etc. Let us hear him and be benefited by his fruitful talk. I welcome and I thank Sri Ramakrishnan ji. Ellavarkkum namaskaram. Gurur Brahma, Gurur Vishnu, Gurur Devo Maheshwara, Guru Sakshat Param Brahma, Tasmai Sri Gurave Namah. वागर्थाविवसंपृक्तौ वागर्थप्रतिपत्तये जगतः पितरौ वन्दे पार्वती परमेश्वरौ എൻ്റെ ചില കൂട്ടുകാർ എന്നോട് ചോദിച്ചു, എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് എന്ന്, പ്രാർത്ഥന ചെയ്യാൻ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, അവരുടെ സംശയമാണത്. നമ്മൾ എല്ലാവരും വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ട്, നമുക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടാവും. മിക്കവാറും എല്ലാ ഹിന്ദുക്കളുടെ വീട്ടിലും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു മുറി ഉണ്ടാവും. അതിൽ നമ്മൾ പല ദൈവങ്ങളുടെയും ചിത്രങ്ങളും മറ്റേ ബിംബങ്ങളൊക്കെ വെച്ച് പൂജിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് വീട്ടിലെ 100 കാര്യങ്ങൾ മനസ്സിൽ കയറി വരും, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധ കിട്ടാറില്ല സാധാരണ നിലയ്ക്ക്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് വളരെ സമാധാനപരമായി പ്രാർത്ഥിക്കാനും നാമം ചൊല്ലാനും ശാന്തി നേടാനും കഴിയും എന്നുള്ളത് കൊണ്ടാണ് ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നത് സാധാരണ. ഇനി ക്ഷേത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ശരീരത്തിൻ്റെ ഘടനയാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയും ക്ഷേത്രവും തമ്മിൽ ബന്ധമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തലഭാഗമാണ്. കഴുത്തിന് കീഴ്പ്പെട്ട് അരവരെയുള്ള ഭാഗമാണ് മറ്റേ പ്രാകാരം, നമസ്കാര മണ്ഡപം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഗർഭഗൃഹത്തിന് സാങ്ക്ടം സാങ്ക്ടോറം എന്ന് പറയുന്ന ആ ഗർഭഗൃഹത്തിന് തൊട്ട് മുന്നിലുള്ള നമസ്കാര മണ്ഡപം അടങ്ങുന്ന പ്രാകാരം. കാൽഭാഗമാണ് ക്ഷേത്രത്തിൻ്റെ പടിവാതിൽ, ഗേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ പടിവാതിൽക്കൽ നമ്മുടെ പാദരക്ഷ അഴിച്ചു വെച്ച് അകത്തോട്ട് പോകുന്നത്. അപ്പോൾ ക്ഷേത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ശരീരത്തിൻ്റെ ഘടനയാണ്. അപ്പോൾ ഈ ശരീരത്തിൽ തലഭാഗത്ത് ദൈവനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്നർത്ഥം. പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ക്ഷേത്രമാണ് എന്ന് ഭഗവത്ഗീതയിൽ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നു, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യ അഭിധീയതേ എന്ന്, ഇല്ലേ. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ തേടുന്ന ദൈവത്തെയാണ് നമ്മൾ അന്വേഷിച്ച് പോകുന്ന വാസ്തവത്തിൽ. ആ ദൈവം എവിടെയുണ്ട്? നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്, ഇല്ലേ. ഓരോ ജീവജാലങ്ങളിലും ദൈവത്തിൻ്റെ അംശമുണ്ട്. അതുകൊണ്ടാണ് നാം തന്നെ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ അറിയാൻ വേണ്ടി പലയിടങ്ങളിലും പോകുന്നത് കൊണ്ടാണ് ക്ഷേത്രത്തിലും പോകുന്നത്. ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തെ കാണാം എന്നുള്ളൊരു വിശ്വാസമാണ്, ദൈവത്തെ അനുഭവിച്ചറിയാമെന്ന ഒരു വിശ്വാസം. അതുകൊണ്ടാണ് അവിടെ പോകുന്നത്. ഈ കസ്തൂരിമാൻ പുല്ല് തിന്നുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ മസ്തകത്തിനകത്തുള്ള കസ്തൂരി അന്വേഷിച്ച് നടക്കുന്നു എന്ന് പറയാറുണ്ട്. അതായത് തേരാ സായി തുജ്പേ ജൈസേ പൂപ്പൻമേ ബാസ് കസ്തൂരി കാ മിറക് ജോ ഫിർ ഫിർ ടൂണ്ടേ ഗാസ് എന്നാണ് ആ പദ്യത്തിൻ്റെ ഇത്. അതായത് അതിൽ ഇത് പറയുന്നത് എന്താണ്? തേരാ സായി തുജ്പേ, നീ അന്വേഷിച്ച് നടക്കുന്ന ദൈവം നിന്നിലുണ്ട്. ജൈസേ പൂപ്പൻമേ ബാസ്, പൂവിൽ ഏത് വിധേനയാണോ വാസനയുള്ളത് അതുപോലെ നീ അന്വേഷിച്ച് നടക്കുന്ന ദൈവം നിന്നിൽ തന്നെ ഉണ്ട്. നീ അത് കസ്തൂരിമാൻ പുല്ല് തിന്നുമ്പോൾ പുല്ലിൽ കസ്തൂരി അന്വേഷിച്ച് നടക്കുന്ന പോലെ അന്വേഷിച്ച് നടക്കുകയാണ്. യു ആർ ഗോയിങ് ഡൂയിങ് എൽസ്വെയർ ടു ഇൻ സെർച്ച് ഓഫ് ദി ഗോഡ് വിത്ത് ഈസ് വിതിൻ യു. തൻ
തത് ത്വം അസി എന്നാണല്ലോ ശബരിമലയിൽ എഴുതി വച്ചിരിക്കുന്നത്. അത് നീ തന്നെയാണ്, നീ അന്വേഷിച്ചു വരുന്ന ദൈവം നിന്നിൽ തന്നെയുണ്ട്, അത് നീ തന്നെയാണ് എന്ന് പറയുന്നതാണ് തത് ത്വമസി, തത്വമസി. അപ്പോൾ നമ്മൾ ദൈവത്തെ അറിയാൻ വേണ്ടി അലഞ്ഞു നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അമ്പലത്തിൽ പോകുന്നു എന്ന് മാത്രം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് സമാധാനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തോട് അടുത്ത് നമുക്ക് പ്രാർത്ഥന ചൊല്ലാനും ദൈവത്തെ പൂജിക്കാനും ദൈവത്തോട് അടുത്തിരിക്കുവാനും ഒരു സന്ദർഭം കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. എൻ്റെ കൂട്ടുകാർക്ക് ചെറിയതായിട്ടൊരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. ലോകാസമസ്ത സുഖിനോ ഭവന്തു.